നമസ്കാരം. ആറാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മക്കൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിൻ്റെ പേര് മിഡീവൽ ഇന്ത്യ സൊസൈറ്റി റിസോഴ്സ് ആൻഡ് ട്രേഡ് എന്നുള്ളതാണ്. മധ്യകാല ഇന്ത്യ, സമൂഹം, വിഭവം, വിനിമയം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. നോക്കിക്കോളാം. ഫസ്റ്റ് തന്നിരിക്കുന്ന എന്താണ്? Hindustan is a wonderful land. Compared to other countries, it is entirely different. The mountains, rivers, forests, and desert here are unique. The animals, plants, people, languages, rain, and wind are all diverse. ആര് പറഞ്ഞതാണ്? ബാബർനാമയിൽ എഴുതിയിരിക്കുന്നതാണ്. എന്താണ് എന്ന് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. അപ്പോൾ ഒന്നും കൂടി നോക്കിക്കോളാം. ഹിന്ദുസ്ഥാൻ ഈസ് എ വണ്ടർഫുൾ ലാൻഡ്. എന്താണ് ഹിന്ദുസ്ഥാൻ? നമ്മുടെ രാജ്യമാണ് കേട്ടോ. ഹിന്ദുസ്ഥാൻ അത്ഭുതമുണ്ടാക്കുന്ന ഒരു ഭൂഭാഗം ആണ്. കമ്പെയർഡ് ടു അതർ കൺട്രീസ് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻ്റ്. എന്താണ്? മറ്റു രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ ഇതെന്താണ്? അങ്ങേയറ്റം വ്യത്യസ്തമാണ്. The mountains, rivers, forests, and desert here are unique. ഇവിടുത്തെ എന്തൊക്കെയാ മൗണ്ടെയ്ൻസ്, പർവ്വതങ്ങൾ, നദികൾ, റിവേഴ്സ് നദികൾ, പിന്നെ ഫോറസ്റ്റ് കാടുകൾ, ആൻഡ് ഡെസേർട്ട്. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മരുഭൂമികൾ. ഇതെല്ലാം തന്നെ വ്യത്യസ്തമാണ്. ദി ആനിമൽസ്, പ്ലാന്റ്സ്, പീപ്പിൾ, ലാംഗ്വേജസ്, റെയിൻ ആൻഡ് വിൻഡ് ഓൾ ആർ ഡൈവേഴ്സ്. പിന്നെ എന്തൊക്കെയാണ് ഡൈവേഴ്സ് ആയിട്ടുള്ള, വ്യത്യസ്തമാർന്ന, വൈവിധ്യമാർന്ന എന്തൊക്കെ വേറെ ഇവിടെ ഉണ്ടെന്നാ പറയുന്നേ? മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ്, ഇവയെല്ലാം വ്യത്യസ്തമാണ് എന്നാണ് ബാബർനാമയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താന്ന് നോക്കിക്കോളാം. ബാബർനാമ ഇവിടെ ഉണ്ട്. ദ ഡിസ്ക്രിപ്ഷൻ ഗിവൺ എബവ് ഈസ് ടേക്കൺ ഫ്രം ബാബർനാമ, ദ മെമ്മോയർ ഓഫ് ദി മുഗൾ എംപറർ ബാബർ. എന്താ നോക്കിയേ, ദ ഡിസ്ക്രിപ്ഷൻ ഗിവൺ എബവ്, മുകളിൽ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ എന്താണ് എന്നുള്ളതാ തന്നിരിക്കുന്നത്. ഈസ് ടേക്കൺ ഫ്രം ബാബർനാമ, ബാബർനാമയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് ബാബർനാമ? ദ മെമ്മോയർ ഓഫ് ദ മുഗൾ എംപറർ ബാബർ. മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് ബാബർനാമയിൽ ഉള്ളത്. അപ്പൊ അതിൽ നിന്നുമുള്ള ഒരു ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നോക്കി, വാട്ട് ഇൻഫർമേഷൻ ക്യാൻ യു ഗാദർ അബൌട്ട് ഇന്ത്യ ഫ്രം ഇറ്റ്. ഇതിൽ നിന്നും ഇന്ത്യയെക്കുറിച്ച് എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ബാബർ സ്പീക്സ് അബൌട്ട് ദ ഡൈവേഴ്സിറ്റി ആൻഡ് റിസോഴ്സസ് ഓഫ് ഇന്ത്യ. ബാബർ എന്തിനെയൊക്കെ പറ്റി പറയുന്നു? ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളെ പറ്റി, ആൻഡ് റിസോഴ്സസ്, റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, വിഭവങ്ങൾ, ഇതിനെയൊക്കെ പറ്റി പറയുന്നു. ഇറ്റ് ഈസ് ദിസ് ഡൈവേഴ്സിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ദാറ്റ് അട്രാക്റ്റഡ് ദി ഫോറിൻ ട്രാവലേഴ്സ് ടു ഇന്ത്യ ഡ്യൂറിങ് ദി മിഡീവൽ പീരിയഡ്. ഒരു വലിയ സെന്റൻസ് ആണ്. എന്താ നോക്കിയേ, ഇറ്റ് ഈസ് ദിസ് ഡൈവേഴ്സിറ്റി. അപ്പൊ കുറെ വൈവിധ്യമാർന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഈ ഡൈവേഴ്സിറ്റി ആണ്, ഈ വൈവിധ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്. ഇസ് ദിസ് ഡൈവേഴ്സിറ്റി ആൻഡ് പ്രോസ്പെറിറ്റി. പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ വിഭവ സമൃദ്ധമായിട്ടുള്ള ഈ കാര്യങ്ങളും ഈ വൈവിധ്യവും ഒക്കെ കൊണ്ടാണ് എന്ത് സംഭവിച്ചത്. നമ്മുടെ നാട്ടിലേക്ക് വിദേശ സഞ്ചാരികളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിച്ചത് നമ്മളുടെ വിഭവ സമൃദ്ധവും വൈവിധ്യവുമായ ഈ വസ്തുക്കളാക്കിയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് വിദേശ സഞ്ചാരികൾ എങ്ങോട്ടേക്ക് വന്നത്, നമ്മുടെ നാട്ടിലേക്ക് വന്നത്. ദെയർ ട്രാവലോഗ്സ് ഹെൽപ് അസ് ടു കോംപ്രിഹെൻഡ് ദി സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദാറ്റ് പീരിയഡ്. ഇനി എന്താ പറയുന്നത്, അവരുടെ ഈ സഞ്ചാരിക്കുറിപ്പുകൾ, അവർ ഈ സഞ്ചാരക്കുറിപ്പുകൾ തയ്യാറാക്കുമല്ലോ ഇവിടെ വന്നിട്ട്, അവർ ഓരോന്നൊക്കെ എഴുതില്ലേ നമ്മുടെ നാട്ടിലെ പറ്റി. അപ്പൊ എന്താ, അവരുടെ ട്രാവലോഗുകൾ, അവരുടെ സഞ്ചാരക്കുറിപ്പുകൾ കൊണ്ട് നമുക്ക് എന്ത് സാധിച്ചു? ഹെൽപ്പ് അസ് ടു കോംപ്രിഹെൻഡ് ദി സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദാറ്റ് പീരിയഡ്. നമ്മളുടെ അന്നത്തെ കാലത്തെ സാമൂഹികവും സാമ്പത്തികവും, സോഷ്യോ എക്കണോമിക്, സോഷ്യൽ എന്ന് പറഞ്ഞാൽ സാമൂഹികം, എക്കണോമിക് എന്ന് പറഞ്ഞാൽ സാമ്പത്തികം, സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ആ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നതിന് ഇവരുടെ സഞ്ചാരക്കുറിപ്പുകൾ കൊണ്ട് നമുക്ക് സാധിച്ചു. അപ്പൊ അതിന് ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് അൽ ബറൂണിയുടെ കുറച്ച് വാക്കുകൾ. എന്താ നോക്കി, ഫോർ ഫാമിംഗ് സെറാൽസ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ
land revenue and grazing tax were to be paid to the rulers. Similarly, tax was to be paid on income from trade. 1/6 of the income was to be spent for the protection of the country. എന്താണെന്ന് വിശദമായിട്ട് നോക്കിക്കോളുക. എന്താണ് എഴുതിയിരിക്കുന്നത്? ഫോർ ഫാമിംഗ് സെറൽസ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ, ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ലാൻഡ് റവന്യൂ ആൻഡ് ഗ്രേസിംഗ് ടാക്സ് വെയർ ടു ബി പെയ്ഡ് ടു ദി റൂളേഴ്സ്. എന്ത് വേണം? ഭരണാധികാരികൾക്ക് ഭൂമിയുടെ കരമടയ്ക്കണം, അതുപോലെ മേച്ചിൽക്കരവും കൊടുക്കണം. എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾക്ക് കിട്ടുന്ന പണം മുഴുവൻ നമ്മൾ എടുത്തങ്ങ് ചെലവാക്കാൻ പറ്റത്തില്ല. നമ്മളുടെ ഈ നാട് എന്ന് പറയുന്നത് ഭരണാധികാരികളുടെ അവകാശമാണ് അല്ലേ. അപ്പൊ ഭരണാധികാരികൾക്ക് നമ്മൾ എന്ത് അടയ്ക്കണം? നമ്മൾ കരം അടയ്ക്കണം. നമ്മളിപ്പോ തന്നെ വീട്ടിൽ ചോദിച്ചു നോക്കിയാൽ മതി, നമ്മൾ താമസിക്കുന്ന കെട്ടിടത്തിനും വസ്തുവിനും ഒക്കെ നമ്മൾ ഗവൺമെന്റിൽ കരം അടയ്ക്കും. അത് ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനമാണ്. കാറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ, പശുക്കൾ അല്ലെങ്കിൽ അവരുടെ കന്നുകാലികൾ. അപ്പം അവരെയൊക്കെ മേയ്ക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ പറഞ്ഞു വിടും അല്ലെ. അപ്പൊ ആ പറമ്പുകൾ, ആ പുരയിടങ്ങൾ, അതൊക്കെ ഇവര് എന്താണ് ഈ കാറ്റിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ, അതിനൊക്കെ എന്ത് ചെയ്യണം, സർക്കാരിലേക്ക് അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരികൾക്ക് എന്തടയ്ക്കണം, പണം അടയ്ക്കണം. അതുപോലെ തന്നെ കൃഷിഭൂമിക്ക് പ്രത്യേകം കരമുണ്ട്. ഈ കരം അടയ്ക്കുക എന്ന് പറഞ്ഞതാണ് നമ്മൾ ഈ ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് എത്ര ശതമാനമാണ് എന്ന് തന്നിട്ടുണ്ട്. എന്താണ്, 1/6 ഓഫ് ദി ഇൻകം വാസ് ടു ബി സ്പെൻഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി കൺട്രി. വരുമാനത്തിന്റെ 1/6 ഭാഗം രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായിട്ട് അടയ്ക്കണം, നികുതിയായിട്ട് കരമായിട്ട് അടയ്ക്കണം. ഇത് ആരെഴുതിയത്? അൽ ബറൂനി. ഇനി അത് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗിവൺ എബവ് ഈസ് എൻ എക്സ്ട്രാക്ട് ഫ്രം ദി ട്രാവലോഗ് ഓഫ് അൽ ബറൂനി, എ ട്രാവലർ ഹു റീച്ച് ഇന്ത്യ ഫ്രം സെൻട്രൽ ഏഷ്യ. ഇനി മധ്യ ഏഷ്യയിൽ നിന്നും എവിടെ വന്നതാ, ഇന്ത്യയിൽ വന്ന ഒരു ആളാണ് ആര്, അൽ ബറൂണി, ഒരു സഞ്ചാരിയാണ് അൽ ബറൂണി. അപ്പൊ അദ്ദേഹത്തിന്റെ വിവരണത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ മുകളിൽ നമ്മൾ വായിച്ചത്. വാട്ട് ആർ ദ ഓക്കുപേഷൻസ് ആൻഡ് ടാക്സസ് മെൻഷൻഡ് ഇൻ ദിസ് ഡിസ്ക്രിപ്ഷൻ. എന്താണ് ഈ ഈ അൽബറോണിയുടെ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച തൊഴിലുകളും നികുതികളും ഒക്കെ ഏതൊക്കെയാണ്? നമ്മൾ രണ്ടെണ്ണം പറഞ്ഞല്ലോ. എന്താ, അഗ്രികൾച്ചർ പറഞ്ഞു, അതുപോലെ തന്നെ എന്തുണ്ടായിരുന്നു, അഗ്രികൾച്ചറിനോടൊപ്പം തന്നെ കന്നുകാലി വളർത്തൽ ഉണ്ടായിരുന്നു. വേറെ എന്ത്? അഗ്രികൾച്ചർ വാസ് ദ ചീഫ് ഓക്കുപേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് മിഡീവൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അഗ്രികൾച്ചർ, കൃഷിയായിരുന്നു. കോട്ടൺ, സെറിൽസ്, പൾസസ്, ഇൻഡിഗോ, ഷുഗർ കേൻ എക്സെട്ര ബെയർ ദി മേജർ ക്രോപ്സ്. ഇനി എന്തൊക്കെയായിരുന്നു കൂടുതൽ കൃഷി ചെയ്തിരുന്നത്? പരുത്തി, കോട്ടൺ, സെറിൽസ് എന്ന് വെച്ചാൽ എന്താ, ധാന്യങ്ങൾ, പൾസസ് പയറുവർഗ്ഗങ്ങൾ, ഇൻഡിഗോ നീലം, ഷുഗർ കെയിൻ എന്ന് പറഞ്ഞാൽ കരിമ്പ്. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട വിളകൾ അന്ന് കൃഷി ചെയ്തിരുന്നത്. ഇൻ ദിസ് പീരീഡ് ദേർ വാസ് പ്ലെന്റി ഓഫ് കൾട്ടിവബിൾ ലാൻഡ് ഇൻ ഇന്ത്യ ദാറ്റ് വാസ് കെപ്റ്റ് അൺകൾട്ടിവേറ്റഡ്. എന്താ, ആ കാലഘട്ടത്തിൽ കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷിയൊന്നും നടത്താത്തതുമായ കുറേ ഭൂമി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ദോസ് ഹു ഫേസ്റ്റ് കൾട്ടിവേറ്റഡ് ഇൻ സച്ച് ലാൻഡ് വെയർ ഗ്രാൻഡഡ് ഇറ്റ്സ് ഓണർഷിപ്പ് റൈറ്റ്. എന്താണ്, ഇത്തരം ഭൂമിയിൽ ആദ്യമായിട്ട് ആരാണോ കൃഷി ചെയ്യുന്നത് അവർക്കാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം ലഭിച്ചിരുന്നത്. എന്നുപറഞ്ഞാൽ എന്താ, കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്, പക്ഷെ അവിടെ വേറെ ആരും കൃഷി ചെയ്യുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആദ്യമേ പോയി അവിടെ ആരാണോ കൃഷി തുടങ്ങുന്നത് അയാൾക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം പതിച്ച് നൽകിയിരുന്നു. ദി ഹാർഡ് വർക്കിംഗ് ഫാമേഴ്സ് ട്രൈ ടു വിൻ ദ ഓണർഷിപ്പ് ഓഫ് സച്ച് ലാൻഡ്സ് ഇൻ ദിസ് വേ. എന്താ എന്താ, നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യുന്ന കുറേ കർഷകരുണ്ടായിരുന്നു അന്നല്ലേ. അപ്പൊ അവരെന്ത് ചെയ്യുമായിരുന്നു, ഇതിന്റെ ഓണർഷിപ്പ് നേടിയെടുക്കാൻ വേണ്ടി അവര് ശ്രമിക്കുമായിരുന്നു. ലെറ്റ് അസ് സീ ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ റൂളേഴ്സ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ. ഇനി എന്താ, കാർഷിക പുരോഗതിക്കായി ഭരണാധികാരികൾ സ്വീകരിച്ച കുറേ നടപടികളുണ്ട്. എന്താണ്, അവർ കാർഷിക രംഗം എന്ത് ചെയ്യണം, ഡെവലപ്മെന്റ് ഉണ്ടാകണം. അപ്പൊ അതിന് ഭരണാധികാരികൾ കുറേ മാർഗങ്ങൾ സ്വീകരിക്കും അല്ലേ. അതെന്തൊക്കെയാണ് തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് നോക്കിയേ. അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യം. ഇപ്പൊ നമുക്ക് കൃഷിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന കാര്യം എന്താ, വെള്ളം അല്ലേ. പണ്ട് കാലത്ത് നമ്മൾ ആദ്യകാലം പഠിച്ചപ്പോൾ അന്ന് നദീതീരങ്ങളിലായിരുന്നു കൃഷി ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു.
എന്താ കാര്യം പെട്ടെന്ന് ജലം ലഭിക്കണമെങ്കിൽ അങ്ങോട്ട് അവിടെ നിന്നാമോ പെട്ടെന്ന് ജലം ലഭിക്കും പക്ഷേ കുറച്ച് ദൂരെ കൃഷി ചെയ്താൽ എന്ത് കിട്ടുന്നില്ല വെള്ളം കിട്ടുന്നില്ല അപ്പ ജലസേചന സൗകര്യങ്ങൾ ഏർപ്പാടിയുമ്പോൾ എന്താ പ്രത്യേകത നമുക്ക് കുറച്ച് ദൂരെ കൃഷി ചെയ്താലും അവിടേക്ക് വെള്ളം വരുന്നുണ്ട് അപ്പ നമ്മൾ എവിടെ എന്താണ് നമ്മൾ കിണർ കുഴിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്യുന്നിടത്ത് നമ്മൾ എന്ത് കൊണ്ടുവന്ന് വെക്കുന്നു അതിന് പ്രത്യേക തരത്തിലുള്ള വാട്ടർ പമ്പിംഗ് സംവിധാനങ്ങളൊക്കെ ഇടപാട് ചെയ്യുന്നു അതുകൊണ്ടാണ് നമുക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നത് അല്ലേ അതിപക്ഷേ അവിടെ വെള്ളം എത്തിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പം കൂടുതൽ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ കൃഷി ചെയ്യണമെങ്കിൽ എന്ത് വേണം വെള്ളം എത്തിക്കണം അപ്പോൾ വെള്ളത്തിന്റെ ലഭ്യതയ്ക്ക് ആദ്യം എന്ത് ചെയ്തു ജലസേചനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി രണ്ടാമത് എന്താണ് സപ്ലൈഡ് സീഡ്സ് ഇനി കൃഷി ചെയ്യാനായിട്ട് എല്ലാവരുടെ കയ്യിലും വിത്തുകൾ ഉണ്ടാവുമോ ഇല്ല അവർ എന്ത് ചെയ്യുന്നു സീഡുകൾ വിത്തുകൾ എന്ത് ചെയ്യുന്നു എല്ലാവർക്കും വിതരണം ചെയ്യുന്നു പിന്നെ ഗ്രാൻഡഡ് ടാക്സ് റിലാക്സേഷൻ നികുതി ഭയങ്കരമായ നികുതി വരുമ്പോ എന്താണ് അപ്പൊ അത്രയും നികുതി വരുമ്പോ കുറെ പേര് പിന്മാറും അല്ലേ അപ്പൊ എന്ത് ചെയ്തു നികുതി ഒന്ന് ഇളവ് ചെയ്തു കൊടുത്തു അപ്പൊ കുറച്ച് പേർക്ക് അതൊരു ആശ്വാസമായി കുറെ പേര് എന്തിനേക്ക് വരും കൃഷി ചെയ്യാം എന്ന് പറഞ്ഞ് വരുന്നു കാര്യം ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു അന്നത്തെ ഭരണമാണ് എന്താണ് ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് പറയുന്നു അന്ന് മുഗൾ ഭരണമായിരുന്നു അപ്പൊ അവര് ഭരണാധികാരികൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു എന്തിനാണ് കൃഷി കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇനി നോക്കി ഇൻ ദ മെഡീവൽ പീരീഡ് ദ ഓഫീസേഴ്സ് വേർ ഗിവൺ ലാൻഡ് ആസ് വേജസ് ദ സിസ്റ്റം വാസ് നോൺ ആസ് ഇക്ത ഡ്യൂറിംഗ് ദ സുൽത്തനേറ്റ് പീരീഡ് ആൻഡ് ജാഗിർദാരി ഡ്യൂറിംഗ് ദി മുഗൾ പീരീഡ് നോക്കിയേ In the medieval period, the officers were given land as wages. മധ്യകാലഘട്ടത്തിൽ ഓഫീസർമാർക്ക് ജോലി ചെയ്തിരുന്ന ആൾക്കാർക്ക് എന്തായിരുന്നു ശമ്പളമായിട്ട് കൊടുത്തിരുന്നത് മണ്ണ് ഭൂമിയായിരുന്നു അവർക്ക് സമ്പാദ്യം അല്ലെ വേതനമായിട്ട് നൽകിയിരുന്നത് ഈ സമ്പ്രദായത്തെ ദിസ് സിസ്റ്റം വാസ് നോൺ ആസ് ഇക്ത ഇതിനെ എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നു ഇക്ത സിസ്റ്റം എന്ന പേരിൽ ഏത് കാലഘട്ടത്തിൽ സുൽത്താനേറ്റ് പീരീഡിൽ സുൽത്താനേറ്റ് പീരീഡ് പഠിച്ചായിരുന്നോ അപ്പൊ സുൽത്താനേറ്റ് പീരീഡിൽ എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നത് ഇക്ത എന്നറിയപ്പെട്ടിരുന്നു മുഗൾ പീരീഡ് ആയപ്പോ എന്ത് പേരിലിട്ട് അറിയപ്പെട്ടു ജാഗിർദാരി സിസ്റ്റം എന്ന പേരിൽ മുഗൾ പീരീഡിൽ അറിയപ്പെട്ടു അപ്പൊ പഠിച്ചു വെച്ചേ സുൽത്താനേറ്റ് പീരീഡിൽ ഓഫീസേഴ്സിന് അല്ലെങ്കിൽ ഒഫീഷ്യൽസിന് കൊടുത്തിരുന്ന ആ ഒരു ലാൻഡിനെ എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നു എന്നാ പറഞ്ഞത് ഇക്ത മുഗൾ ഭരണമായപ്പോൾ ജാഗിർദാരി എന്ന പേരിൽ അത് അറിയപ്പെട്ടു ഇനി ഒരു ചോദ്യമാണ് വാട്ട് വെയർ ദി ഫാക്ടേഴ്സ് ദാറ്റ് പ്രൊമോട്ടഡ് ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ഡ്യൂറിംഗ് ദ സൽത്തനേറ്റ് ആൻഡ് ദ മുഗൾ പീരീഡ്സ് ഡിസ്കസ് എന്താ ചോദ്യം സൽത്തനത്ത് മുഗൾ ഭരണകാലഘട്ടത്തിൽ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യുക അപ്പൊ അതിൻ്റെ ഉത്തരമൊക്കെ അറിയാമല്ലോ ഞാൻ ചോദ്യോത്തരങ്ങൾ പ്രത്യേകം വീഡിയോ ആയിട്ട് ചെയ്യും അപ്പോഴായിരിക്കും തരിക അപ്പൊ നമുക്ക് പാഠഭാഗം ഈ വീഡിയോയിൽ പകുതി ഈ വീഡിയോയിൽ തീർക്കാം ഓക്കെ In addition to agriculture, many occupations for making agricultural tools existed in villages. What might be they? Discuss. എന്താണ് കൃഷിയോടൊപ്പം ഇൻ അഡീഷൻ ടു അഗ്രികൾച്ചർ കൃഷി കൂടാതെ മേനി ഓക്കുപേഷൻസ് ഫോർ മേക്കിംഗ് അഗ്രികൾച്ചറൽ ടൂൾസ് എക്സിസ്റ്റഡ് ഇൻ വില്ലേജസ് കാർഷികോപകരണങ്ങളുടെ നിർമ്മാണം കാർഷികം നമ്മൾ കൃഷി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് കുറെ ഉപകരണങ്ങൾ വേണം അല്ലേ അപ്പൊ അത് നിർമ്മിക്കണം അതും ഒരു മേഖലയായിരുന്നു അപ്പൊ അങ്ങനെയുള്ള കൈത്തൊഴിലുകളും എവിടെ നിലനിന്നിരുന്നു ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്നു What might be they? എന്തൊക്കെയായിരിക്കും അത് ഡിസ്കസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയാണ് മെറ്റൽ വർക്ക് അല്ലേ മെറ്റൽ വേണ്ടേ കൃഷി ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതിനകത്ത് മെറ്റൽ ഉപയോഗിക്കില്ലേ നമ്മൾ കുന്താലി മൺവെട്ടി അതൊക്കെ ഉപയോഗിക്കുമ്പോൾ മെറ്റൽ വേണം ലെതർ വർക്ക് വേണം വുഡൻ വർക്ക് വേണം വെപ്പൺ വർക്ക് വേണം ഇതൊക്കെ ഇവിടെ വേണം അല്ലെ ആയുധ നിർമ്മാണം ഒക്കെ വേണ്ടേ അതെല്ലാം നമുക്കിവിടെ വേണം ഇനി എന്താണ് Weaving and other handicrafts were the major occupations in towns. എന്താണ് വീവിംഗ് നെയ്ത്ത് അതുപോലെ തന്നെ ആൻഡ് അതർ ഹാൻഡിക്രാഫ്റ്റ്സ് മറ്റ് കൈത്തൊഴിലുകളുമായിരുന്നു എവിടുത്തെ പ്രധാന തൊഴിൽ പട്ടണങ്ങളിലെ പ്രധാനപ്പെട്ട തൊഴിൽ ദി കോട്ടൺ ഇൻഡിക്കോ ആൻഡ് സിൽക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റൂറൽ ഫോക്സ് എൻറിച്ച്ഡ് ദി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇനി കോട്ടൺ പരുത്തി അത് ആര് ഉൽപ്പാദിപ്പിക്കുന്നു ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിച്ച പരുത്തിയും
നീലവും നീലമാണ് ഇൻഡിഗോ നീലവും പിന്നെ പട്ടുനൂല് സിൽക്ക് എന്ന് പറഞ്ഞാൽ പട്ടുനൂല് ഇതൊക്കെ എന്തിനെ ശക്തമാക്കി നെയ്ത്ത് വ്യവസായത്തെ ഇതെല്ലാം വേണ്ടേ നമുക്ക് നെയ്ത്ത് ചെയ്യാനായിട്ട് അപ്പോൾ അതിനെല്ലാം എന്ത് ശക്തമാക്കി നെയ്ത്ത് വ്യവസായത്തെ ഇതെല്ലാം ശക്തമാക്കി ദി ഇന്ത്യൻ വീവേഴ്സ് produced garments of different colors and quality. The garments made of silk, cotton and wool were important among them. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? The Indian weavers produced garments of different colors and quality. ഇന്ത്യൻ നെയ്ത്തുകാർ വ്യത്യസ്ത ഗുണത്തിലും നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. The garments made of silk, cotton and wool were important among them. എന്നിട്ട് എന്തൊക്കെയായിരുന്നു? പട്ട്, പരുത്തി, കമ്പിളി എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടത്. എന്തൊക്കെയാണ്? സിൽക്ക് പട്ട്, കോട്ടൺ പരുത്തി, വൂൾ എന്ന് പറഞ്ഞാൽ കമ്പിളി. ഇതിലെല്ലാം അത് പ്രധാനമായിരുന്നു. ന്യൂ ടൂൾസ് ലൈക്ക് സ്പിന്നിങ് വീൽ ആൻഡ് ലൂംസ് വെയർ യൂസ്ഡ് ഫോർ വീവിങ് ഇനി എന്താണ്? നൂൽ നൂൽക്കണം. ഇപ്പൊ നമ്മൾ പരുത്തിയും സിൽക്കും ഒക്കെ നമുക്ക് കിട്ടി, ഇനി അതിൽ നിന്നും എന്തുണ്ടാക്കണം? നൂല് പ്രിപ്പയർ ചെയ്യണം അല്ലെ. അപ്പൊ നൂല് നൂൽക്കാനായിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു? സ്പിന്നിങ് വീൽ, ചർക്കയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലൂം, കൈത്തറി കണ്ടിട്ടില്ലേ, നമ്മൾ കൈത്തറിയുടെ ആ മെഷീൻ കണ്ടിട്ടില്ലേ, അപ്പൊ അതൊക്കെ അതിൽ പ്രധാനപ്പെട്ടത് ആയിരുന്നു. ഇൻഡിഗോ ആൻഡ് കളർ മിക്സ്ചേഴ്സ് വെയർ യൂസ്ഡ് ഫോർ ഡൈയിങ് ദി ടെക്സ്റ്റൈൽ ഇനി എന്താണ്? തുണികളിൽ ചായം മുക്കണം അല്ലേ. എല്ലാത്തിലും ഒറ്റ കളറാണോ? പല പല കളറുകളല്ലേ നമ്മൾ തുണി ഉപയോഗിക്കുന്നത്. അപ്പൊ തുണികളിൽ ചായം മുക്കുന്നതിന് നീലം ഉപയോഗിച്ചു, നിറക്കൂട്ടുകളും ഉപയോഗിച്ചു. അങ്ങനെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ വൺ വേൾഡ് അക്ലെയിം. അങ്ങനെയാണ് ഇന്ത്യയുടെ തുണിത്തരങ്ങൾ ലോക ശ്രദ്ധ നേടുന്നത്. അപ്പൊ സ്പിന്നിങ് വീലൊക്കെ ദേ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ചർക്ക നമ്മൾ ഗാന്ധിജിയുടെ ഫോട്ടോയിലൊക്കെ നമ്മൾ മിക്കവാറും കാണാറില്ലേ, അതാണ്. ഡിസ്കസ് ഹൗ ദ അഗ്രികൾച്ചറൽ സെക്ടർ പ്രൊമോട്ടഡ് ദ ഗ്രോത്ത് ഓഫ് ദി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. കാർഷിക മേഖല നെയ്ത്ത് വ്യവസായത്തിന്റെ വളർച്ചയെ എങ്ങനെയാണ് സഹായിച്ചത് എന്ന് ചർച്ച ചെയ്യുക. ഉത്തരം അടുത്ത വീഡിയോയിലായിരിക്കും. ഇനി എന്താണ്? ടൗൺസ് ആൻഡ് ട്രേഡ്, നഗരങ്ങളും വാണിജ്യവും. ദി ഗ്രേറ്റ് ടൗൺ വിജയനഗര ഈസ് സിറ്റുവേറ്റഡ് നിയർ സ്റ്റീപ് മൗണ്ടെയിൻ റേഞ്ചസ്. വിജയനഗരം എന്ന് പറഞ്ഞൊരു വലിയ സാമ്രാജ്യമായിരുന്നു കേട്ടോ. അപ്പൊ കർണാടകയിലെ ഹംപിയിലാണ് ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അതെന്താണെന്ന് നോക്കിക്കോളാം. ദി ഗ്രേറ്റ് ടൗൺ വിജയനഗര ഈസ് സിറ്റുവേറ്റഡ് നിയർ സ്റ്റീപ് മൗണ്ടെയിൻ റേഞ്ചസ്. വിജയനഗരം എന്ന മഹാനഗരി സ്റ്റീപ്പായിട്ടുള്ള കിഴുക്കാന്തൂക്കായിട്ട് നിൽക്കുന്ന മലനിരകൾക്ക് അരികിലാണ് ഉള്ളത്. ദേർ ആർ അട്രാക്റ്റീവ് ഗാർഡൻസ് ആൻഡ് ഗ്രോവ്സ് ഇൻ ദിസ് ടൗൺ. നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഒക്കെ ഉണ്ട്. ദി മാർക്കറ്റ്സ് ഓഫ് ദിസ് പ്രോസ്പെറസ് ടൗൺ ആർ ഫുൾ ഓഫ് കോസ്റ്റ്ലി ഗുഡ്സ്. അപ്പൊ സമ്പൽ സമൃദ്ധമാണ് ഇവിടെ. സമ്പൽ സമൃദ്ധിയുടെ കേദാരമായ ഈ നഗരത്തിലെ അങ്ങാടികളിലെല്ലാം എന്തുണ്ട്? വില പിടിച്ച വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞവയാണ്. മനസ്സിലായോ? അപ്പൊ കിഴുക്കാന്തൂക്കായിട്ട് നിൽക്കുന്ന മലനിരകൾക്കിടയിലാണ് എന്തുള്ളത്? വിജയനഗര സാമ്രാജ്യം ഉള്ളത്. അത് വളരെ പ്രോസ്പെറസ് ആണ്, സമ്പൽ സമൃദ്ധമാണ്. അപ്പൊ അവിടുത്തെ അങ്ങാടികളിലൊക്കെ വിൽക്കുന്നത് വളരെ വില പിടിച്ച വസ്തുക്കളാണ്. അപ്പൊ അത്രയും എന്താണ് സമൃദ്ധമായ ഒരു നാടായിരുന്നു അത്. ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങൾ എവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞേ? കർണാടകയിലെ ഹംപിയിലാണ്. അപ്പൊ ഇത് പറഞ്ഞത് നിക്കോളോ കോണ്ടിയാണ്. നിക്കോളോ കോണ്ടി എവിടുത്തെ സഞ്ചാരിയാണ്? ഇറ്റാലിയൻ സഞ്ചാരിയാണ് നിക്കോളോ കോണ്ടി. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, നോക്കിയേ. ഹാവ് യു റെഡ് ദ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വിജയനഗര ബൈ നിക്കോളോ കോണ്ടി, ദ ഇറ്റാലിയൻ ട്രാവലർ ഹു വിസിറ്റഡ് ഇന്ത്യ? അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹാവ് യു റെഡ്, നിങ്ങൾ വായിച്ചോ എന്ത്? ദ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വിജയനഗര, വിജയനഗരയെ പറ്റി തന്നിരുന്ന വിവരണം നിങ്ങൾ വായിച്ചോ? ആരാ തന്നെ? ബൈ നിക്കോളോ കോണ്ടി. പഠിച്ചു വെക്കണം, നിക്കോളോ കോണ്ടി ഏത് രാജ്യത്തെ ഇറ്റാലിയൻ സഞ്ചാരി, ഇറ്റാലിയൻ ട്രാവലർ ഹു വിസിറ്റഡ് ഇന്ത്യ. ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്ന നിക്കോളോ കോണ്ടിയുടെ വാക്കുകളാണ് ഏത് നാടിനെ പറ്റിയാ പറഞ്ഞത്? വിജയനഗരത്തെ പറ്റി. അത് നമ്മളിപ്പോ വായിച്ചു. ദി അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ക്രിയേറ്റഡ് ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ ദ പ്രോസ്പെറിറ്റി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്.
കാർഷിക രംഗത്തെ പുരോഗതി വാണിജ്യം അഭിവൃദ്ധിപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കി. അപ്പോൾ അവർക്ക് കച്ചവടം നടത്തണം അല്ലേ. കച്ചവടം നടത്താൻ ഏറ്റവും കൂടുതൽ സഹായകരമായത് എന്തുവാണ്? കാർഷിക രംഗത്തെ പുരോഗതിയാണ് അല്ലേ. കാർഷിക രംഗത്ത് നമുക്ക് ഭയങ്കരമായ പുരോഗതി ഉണ്ടാകുമ്പോൾ അത് എന്തിന് സഹായിക്കും? അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? കച്ചവടം വാണിജ്യം നടത്താം. അത്രയും ഒരു ഡെവലപ്മെൻറ്റ് എവിടെ ഉണ്ടായി? കാർഷിക മേഖലയിൽ ഉണ്ടായി. അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ഉണ്ടായി. ഇന്ത്യൻ സ്പൈസസ്, ടെക്സ്റ്റൈൽസ്, ലെതർ, ജെംസ്, സാൻഡൽ, മെറ്റൽസ്, പേൾ, ഐവറി എക്സെട്ര വെയർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഇൻ ഫോറിൻ കൺട്രീസ്. ഇനി വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ എന്തിനൊക്കെയാണ് ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നതെന്ന് നോക്കിയേ. എന്തൊക്കെയാണ്? ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, അതാണ് സ്പൈസസ്. ടെക്സ്റ്റൈൽസ് എന്നാൽ തുണിത്തരങ്ങൾ. ലെതർ എന്ന് പറഞ്ഞാൽ എന്താ? തുകൽ. പിന്നെ ജെംസ്, ജെംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രത്നങ്ങൾ. സാൻഡൽ, ചന്ദനം. മെറ്റൽ, ലോഹങ്ങൾ. പേൾ എന്ന് പറഞ്ഞാൽ എന്താ? മുത്ത്. ഐവറി, ആനക്കൊമ്പ്. ഇതൊക്കെ വെയർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഇൻ ഫോറിൻ കൺട്രീസ്. ഇതൊക്കെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ പ്രിയമുള്ള വിഭവങ്ങൾ ആയിരുന്നു. ദീസ് കമോഡിറ്റീസ് അട്രാക്റ്റഡ് ട്രേഡേഴ്സ് ടു ഇന്ത്യ. ഈ വിഭവങ്ങളാണ് ഇന്ത്യയിലേക്ക് വിദേശ വ്യാപാരികളെ ആകർഷിച്ചത്. അപ്പം നമ്മുടെ രാജ്യത്ത് ചുമ്മാതെ വരേണ്ട കാര്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ അവർക്ക് ഉപയോഗകരമായ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ പോരെ. അപ്പം അവരിതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഏതൊക്കെയാണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞു. Several traders from different parts of the world reached India in the medieval period. മധ്യകാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കച്ചവടക്കാരാണ് ഇന്ത്യയിൽ എത്തിയത്. The foreigners who engaged in trade with India. അപ്പൊ ഇന്ത്യയുമായി കച്ചവടം ഉണ്ടായിരുന്ന വിദേശികൾ ആരൊക്കെയായിരുന്നു എന്നറിയാമോ? ചൈനീസ്, ചൈനക്കാർ, അറബ്, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഇവർക്കൊക്കെ ഇന്ത്യയുമായിട്ട് എന്തുണ്ടായിരുന്നു? വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നു. ഇനി ഒരു ബോക്സിൽ തന്നിരിക്കുന്ന എന്താണ്? നമ്മുടെ കോഴിക്കോട്, കാലിക്കോ ആൻഡ് കാലിക്കറ്റ്. കാലിക്കോയും കാലിക്കറ്റും എന്താ നോക്കി. കോട്ടൺ ടെക്സ്റ്റൈൽസ് വെയർ എക്സ്പോർട്ടഡ് ഫ്രം കാലിക്കറ്റ്. കോഴിക്കോട് നിന്ന് പരുത്തി തുണിത്തരങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്തിരുന്നു? എക്സ്പോർട്ട് ചെയ്തിരുന്നു. എക്സ്പോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ കയറ്റി അയക്കുക. നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതിന് എക്സ്പോർട്ട് എന്ന് പറയുന്നു. അപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നതിനെ നമുക്ക് എന്ത് പറയാം? ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറയും. എക്സ്പോർട്ടും ഇമ്പോർട്ടും. These textiles were known as calico in the European market. അപ്പം ഇവിടെ നിന്ന്, കാലിക്കറ്റ് നിന്ന്, എന്തോ നമ്മുടെ കോഴിക്കോടാണ്, അപ്പം കാലിക്കറ്റിൽ നിന്നും വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്ന ആ തുണിത്തരങ്ങളെ യൂറോപ്യൻ വിപണിയിൽ എന്ത് പേരിട്ട് അറിയപ്പെട്ടിരുന്നത്? കാലിക്കോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. കോഴിക്കോട് വാസ് കോൾഡ് കാലിക്കറ്റ് ബൈ ദ യൂറോപ്യൻസ്. കോഴിക്കോടിനെ യൂറോപ്യൻസ് എന്ത് പേരിട്ടാണ് വിളിച്ചിരുന്നത്? കാലിക്കറ്റ് എന്ന പേരിട്ടാണ് വിളിച്ചിരുന്നത്. ഇനി ഒരു ബോക്സ് ഉണ്ട്. റാൽഫ് റിച്ച് പറഞ്ഞതാണ്. എന്തുവാണ് റാൽഫ് റിച്ച് നമ്മുടെ നാടിനെ പറ്റി പറഞ്ഞെന്ന് നോക്കിയേ. ദി ടൗൺസ് ഇൻ ഇന്ത്യ ആർ ഹൈലി പോപ്പുലേഴ്സ് ആൻഡ് വെൽത്തി. വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് എവിടെ ഉള്ളത്? ഇന്ത്യയിലുള്ളത്. ദി സ്ട്രീറ്റ്സ് ഓഫ് ദി സിറ്റീസ് വെയർ ഫ്ലഡഡ് വിത്ത് ഡൈവേഴ്സ് ഗുഡ്സ്. എന്താ? നഗരങ്ങളുടെ തെരുവുകൾ, തെരുവോരങ്ങളിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളുണ്ട്. നഗരത്തിൻ്റെയൊക്കെ തെരുവ് ഭാഗത്തൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. ഡൽഹി ആൻഡ് ദൗലത്താബാദ് ആർ കളർഫുൾ സിറ്റീസ്. ഇനി എന്താണ്? ഡൽഹിയും ദൗലത്താബാദും ഒക്കെ വളരെ വർണ്ണാഭമായ നഗരങ്ങളാണ്. വളരെ എന്താണ്, പല നിറത്തിലുള്ള കാഴ്ചകളാണ് അവിടെ കാണാനായിട്ട് ഉണ്ടായിരുന്നത്. ആഗ്ര, ഫത്തേപൂർ സിക്രി ആൻഡ് അഹമ്മദാബാദ് ആർ ബിഗ്ഗർ ദാൻ ലണ്ടൻ, ദ ബിഗ്ഗസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റിയാണ് ഏത്? ലണ്ടൻ. അപ്പോൾ അതിനേക്കാൾ വലുതായിരുന്നു എന്ത്? ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ഒക്കെ. ഡൽഹി ഈസ് എ ബിഗ് ആൻഡ് വെൽത്തി സിറ്റി. ഡൽഹി ആകട്ടെ ബിഗാണ്, വലുതാണ്, അതുപോലെ തന്നെ സമ്പന്നമായ ഒരു നഗരവുമാണ് എന്ത്? ഡൽഹി. Haven't you listened to the descriptions of Indian towns by Ibn Battuta, the Moroccan traveller who visited during the Sultanate period, and the Ralphies, the English traveller who visited during the Mughal period?
അപ്പൊ നോക്കിയേ, സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരിയാണ് ആര്? ഇബൻ ബത്തൂത്ത. അതുപോലെ തന്നെ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സഞ്ചരിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയാണ് റാൽഫ് റിച്ച്. ഇബൻ ബത്തൂത്ത ഏത് സ്ഥലം? മൊറോക്കോ. സൽത്തനത്ത് ഭരണകാലത്താണ് ആരിവിടെ വന്നത്? നമ്മുടെ മൊറോക്കോ സഞ്ചാരിയായ ഇബൻ ബത്തൂത്ത ഇന്ത്യയിലേക്ക് വന്നത്. അതുപോലെ തന്നെ റാൽഫിച്ച് ഏത് രാജ്യം? ഇംഗ്ലീഷാണ്, ഇംഗ്ലണ്ടുകാരനാണ്. അദ്ദേഹം ഇവിടെ വന്നത് ഏത് ഭരണകാലത്താ? മുഗൾ ഭരണകാലത്താണ് അദ്ദേഹം ഇവിടെ വന്നത്. ഇനി ഒരു ചോദ്യം, വാട്ട് ഇൻഫർമേഷൻ ക്യാൻ യു ഗ്യാദർ ഫ്രം ദം അബൌട്ട് ദ ഇന്ത്യൻ ടൗൺസ് ഓഫ് ദാറ്റ് പീരീഡ്? ഇനി ഇവയിൽ നിന്ന് അക്കാലത്തെ നഗരങ്ങളെ കുറിച്ച്, ഇന്ത്യൻ നഗരങ്ങളെ കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഇന്ത്യൻ നഗരങ്ങളെ പറ്റിയിട്ട്? അതിൽ പറഞ്ഞിരുന്നില്ലേ? അപ്പൊ എന്തൊക്കെയാ നോക്കിയേ. ടൗൺസ് ഡെവലപ്ഡ് അറൌണ്ട് ദ പ്രൊഡക്ഷൻ സെന്റേഴ്സ് ആൻഡ് മാർക്കറ്റ്സ്. ഉൽപാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ. മനസ്സിലായില്ലേ? ഉൽപാദന കേന്ദ്രം ഒരിടത്തും, ചന്ത ദൂരെ വേറൊരിടത്തും, നഗരം വേറൊരിടത്തും, അങ്ങനെയല്ല. ടൗൺസ് വരുന്നത് ഇതിനെ എല്ലാം ബേസ്, ഇതിന്റെയൊക്കെ ഭാഗമായി തന്നെയാണ് നഗരങ്ങളും വന്നത്. ധാക്ക, പൈതൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുരൈ എക്സെട്ര വേർ ദ ടൗൺസ് ദാറ്റ് ഡെവലപ്ഡ് ദിസ് വേ. അപ്പൊ ഈ രീതിയിൽ വളർന്നു വന്ന നഗരങ്ങൾ ഏതൊക്കെയുണ്ട്? ധാക്കയുണ്ട്, പൈത്താനുണ്ട്, കാഞ്ചീപുരം, ഉറയൂർ, മധുര, ഇതൊക്കെ ഇതിനെ ബേസ് ചെയ്ത് വളർന്നു വന്നതാണ്. ആർട്ടിസൻസ്, ട്രേഡേഴ്സ്, ഓഫീസേഴ്സ്, സെർവൻസ്, സ്ലേവ്സ് ആൻഡ് സോ ഓൺ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദി അർബൻ പോപ്പുലേഷൻ. എന്താണ്, അതിൽ ആരൊക്കെയാണ്? കൈത്തൊഴിലുകാരുണ്ട്, വ്യാപാരികളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, പരിചാരകരുണ്ട്, അടിമകളുണ്ട്. ഇതൊക്കെയായിരുന്നു നഗരത്തിൽ താമസിച്ചിരുന്ന, അർബൻ എന്ന് പറഞ്ഞാൽ നഗരമാണ്, ആ നഗരത്തിൽ താമസിച്ചിരുന്ന ആളുകൾ. ഇനി ഒരു പിക്ചർ ആണുള്ളത്, ദ മേജർ ട്രേഡ് സെന്റേഴ്സ് ഇൻ മിഡീവൽ ഇന്ത്യ. മിഡീവൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ട്രേഡ് കച്ചവട സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു? ഡൽഹി, ആഗ്ര, അഹമ്മദാബാദ്, സൂററ്റ്, പൈത്താൻ, ഹംപി, കാഞ്ചീപുരം, മഹാബലിപുരം, ഉറയൂർ, തഞ്ചാവൂർ, മധുരൈ, കോഴിക്കോട്, കൊച്ചി, കൊല്ലം, പിന്നെ മൂർഷിദാബാദ്, കൽക്കത്ത, ആഗ്ര, ധാക്ക. ഇതൊക്കെ എന്താണ്, അന്ന് ഈ ധാക്കയൊക്കെ അന്ന് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണ്. ഇപ്പോഴാണോ? അല്ല, ബംഗ്ലാദേശിലാണ് ഇപ്പോ ധാക്ക. അപ്പൊ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. ഇനി ഒരു ചോദ്യമാണുള്ളത്, ഫൈൻഡ് ഔട്ട് ദി മേജർ ട്രേഡ് സെന്റേഴ്സ് ഓഫ് മിഡീവൽ ഇന്ത്യ ഫ്രം ദ ഗിവൺ മാപ്പ്. അപ്പൊ ഗിവൺ മാപ്പ്, തന്നിരുന്ന മാപ്പിൽ നിന്നും ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ നമുക്ക് കണ്ടെത്തിക്കൂടെ? മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ, അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി എന്താ ഉള്ളത്? ഡിസ്കസ് ദി കോമൺ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ് ദ പ്രോഗ്രസ് ഓഫ് സൗത്ത് ഇന്ത്യൻ ട്രേഡ് സെന്റേഴ്സ്. സൗത്ത് ഇന്ത്യയിലെ വാണിജ്യ കേന്ദ്രങ്ങളുടെ പുരോഗതിയെ സഹായിച്ച ഭൂമിശാസ്ത്രപരമായ പൊതു സവിശേഷത എന്താ? നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേ, ഇതെല്ലാം എന്തിൻ്റെ തീരത്താണ് വരുന്നത്? കടലിൻ്റെ തീരത്താണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നമ്മൾ നോട്ട്സ് തരുന്ന വീഡിയോയിൽ തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ ബാലൻസ് സെക്കൻഡ് പാർട്ടായിട്ട് ഇതിനെ തൊട്ട് പിറകെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് കണ്ട് നന്നായിട്ട് പഠിച്ചതിന് ശേഷം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ 3-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ഇംഗ്ലീഷും 3 മുതൽ 8 വരെയുള്ള സോഷ്യൽ EVS വിഷയങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഇംഗ്ലീഷ് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ഫുൾ ഏകദേശം തീർത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് കയറി കാണുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ഒന്ന് കയറി നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമായാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് താഴെ പ്രതീക്ഷിക്കുന്നു. അപ്പം മിടുക്കരായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്.